ക്രിയേറ്റീവ് ആംഗിൾസ് പറഞ്ഞ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മസ്കറ്റ് ഒമാനിലെ ഫിഷിങ്ങും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ഓക്കെ, റീല് എടുക്കാൻ ദൈവയുടെ റീലാണ് നോക്കിപ്പോയത്. പക്ഷെ ഓൺലൈനിൽ ദൈവയുടെ റീല് അവൈലബിൾ അല്ല. അങ്ങനെയാണ് ലാസ്റ്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് കിട്ടിയത്. സാധിച്ചു കുറവാണ്. അപ്പൊ രണ്ട് റീലെടുത്തു. അപ്പം നമ്മുടെ ഫ്രണ്ടും കൂടെ ഫിഷിങ്ങിന് കൊണ്ടുപോകുന്നത് ഇവിടെ ഒറ്റയ്ക്ക് പോകാനുള്ളതില്ല. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഒരുപാട് വീഡിയോസും നെറ്റിലോ വന്നിട്ടുണ്ട്. എന്നാലും ഇത് ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ള ഇതാണ്. അപ്പം ഇതിനകത്ത് ഓൾറെഡി കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത് അൺബോക്സ് ചെയ്തതാണെന്ന് തോന്നുന്നു പ്രാവശ്യം. എന്നിട്ട് ഇവിടെയൊക്കെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് എന്തുപോലെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തേക്കാം. ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ. കാർട്ടൂൺ നമുക്ക് വേണ്ടല്ലോ. കളഞ്ഞാട്ടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വേണ്ടല്ലോ. അല്ല, അതിന്റെ ഉപയോഗമില്ല. ഓക്കെ, അതിനു മുന്നേ ഞാൻ ഇതിനകത്തുള്ള പ്രൊഡക്ട്സിന് ഒന്ന് പറഞ്ഞു. ഇതിന്റെ ബില്ല് കാര്യങ്ങൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അവർ ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഫിഷിംഗ് പ്ലയേഴ്സ്, ഫിഷിംഗ് പ്ലയേഴ്സ് പറഞ്ഞത് മറ്റേ ലിപ്പ് ഗ്രിപ്പർ, ഫിഷ് ലിപ്പ് ഗ്രിപ്പർ. അത് നല്ലൊരു മോഡലായിരുന്നു, ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ്. അപ്പൊ അത് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. പിന്നെ ഇത് ഓർഡർ ചെയ്തതിനകത്ത് എനിക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തത്. അലിബാബ ഹോൾസെയിൽ സപ്ലയർ ആണ്. അവർക്ക് മിനിമം ക്വാണ്ടിറ്റി, മിനിമം ഓഫ് ക്വാണ്ടിറ്റി, എം ഒ ക്യു. ഒരു സാധനത്തിന് 10 പീസ്, 20 പീസ്, 1000 പീസ് അങ്ങനെ ആണത്. ഇത് 1 പീസ് മിനിമം ക്വാണ്ടിറ്റി അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ രണ്ടെണ്ണം ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഷിപ്മെന്റിലും അങ്ങനെ കുറച്ച് ലാഭം കിട്ടി. അപ്പൊ നോക്കുമ്പോൾ ഒരെണ്ണത്തിന് ഏകദേശം 20 ഒമാനി റിയാലിന് അടുത്തേ വന്നിട്ടുള്ളൂ. 20 ഒമാനി റിയാൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 3500 റുപ്പീസിന് അടുത്തേ വന്നിട്ടുള്ളൂ. അതേപോലെ ഫിഷിംഗ് ഈ പ്ലെയറിന് ഒരു നാട്ടിലെ ഒരു 700 റുപ്പീസ് അത്രേ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ബ്രൈഡർ ലൈൻ ഉണ്ട്. ബ്രൈഡർ ലൈൻ കാസ്റ്റിങ്ങിന്റെ തന്നെ 40 LB 65 LB ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. 40 LB യൂസ് ചെയ്യാൻ തന്നെയാണ് ഇതിന്റെ കൂടെ യൂസ് ചെയ്യാനുള്ള ഇതാണ്. അല്ലെങ്കിൽ പിന്നെ റിക്കി മാരുവിന്റെ 45 LB ഇരിപ്പുണ്ട്. റിക്കി മാരുവിന്റെ 45 LB 21 kg മൾട്ടി കളർ ഇത് നമ്മുടെ ഇരിപ്പുണ്ട്. ഇത് യൂസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ 50 റിക്കി മാരുവിന്റെ തന്നെ 50 LB 25 kg ഉണ്ട്. അപ്പം 50 LB എന്ന് പറയുമ്പം 50 LB എന്ന് പറയുമ്പോൾ ഏകദേശം അതിന്റെ 0.32 mm ഡയ തിക്നെസ് ആണ് വരുന്നത്. 45 LB വരുമ്പോൾ 0.25 ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 0.25 ആണ് ലൈൻ തിക്നെസ്. അപ്പം കാസ്റ്റിംഗ് ലെങ്ത് കൂടും. റിക്കിമാരുവിന്റെ പൊതുവെ കാസ്റ്റിംഗ് ലെങ്ത് കൂടുതലാണെന്നാണ് പറയുന്നത്. എന്താണെന്നുള്ള അറിയത്തില്ല. ഞാൻ റിക്കിമാരു ഫസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ജയബ്രൈഡ് ആണ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിന്റെ ബില്ല് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കട്ടെ. ബില്ലൊക്കെ തീരിപ്പോഴ ഇതിന്റെ ഇൻവോയിസ് കാര്യങ്ങൾ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ രണ്ട് കൊമേഴ്സ്യൽ ഇൻവോയിസസ് എന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിഷിംഗ് 89 ഡോളേഴ്സ് ആണല്ലോ അയക്കുന്നത്. ഇതനുസരിച്ച് ഇതിൻ്റെ തൽക്കാലം ഇത് വിടിക്കട്ടെ. പിന്നെ ഒരു ഷിപ്മെന്റിന്റെ ഒരു പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതും വിടിക്കട്ടെ. നമ്മളുടെ ആദ്യത്തെ ബ്രൈഡർ ലൈന് ഒരെണ്ണം, ബ്രൈഡർ ലൈന് രണ്ടാമത്തത്
ഫ്ലയർ രണ്ടെണ്ണം മേടിച്ചു. അപ്പം ഞാനൊരു സ്പെയർ ഒരെണ്ണം കൂടെ മേടിച്ചതാണ് നമ്മളുടെ കൂടെ വരുന്ന ആംഗ്ലറിന് യൂസ് ചെയ്യാൻ വേണ്ടി. ഒരു ഒറ്റയ്ക്ക് ആംഗ്ലിങ്ങിന് പോകുമ്പം ഇച്ചിരി റിസ്കി ഏരിയ ആണ്. അതേപോലെ നമ്മുടെ മെയിൻ സാധനം ഇതാണ്, ഷാർക്കി 3 കാസ്റ്റിംഗ് ഇന്നവേറ്റീവ് വാട്ടർ റെസിസ്റ്റ് ഷാർക്കി 3 18 kg ഡ്രാഗ്, 299 grams ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. സ്പിന്നിങ് വീലാണ്. അതുപോലെ 5:2 ആണ് ഗിയർ റേഷ്യോ. അങ്ങനത്തെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് വേറെയൊന്നും ഇതില്ല, ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റിയേക്കാം. അപ്പൊ ഫസ്റ്റ് ഏതാണ് നമുക്ക് തുടങ്ങേണ്ടത്? ഇത് രണ്ടെണ്ണം സെയിം തന്നെ, 5000 സീരീസിലുള്ളതാണ് ഇത് രണ്ടെണ്ണം. 5.2:1 ഗിയർ റേഷ്യോ, 299 grams, 300 grams വെയിറ്റ് ഇതിൻ്റെ വരുന്നത്. ഡ്രാഗ് 18 kg ഡ്രാഗ്, നല്ല ഡ്രാഗാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനത്തെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ 0.285 mm ബ്രേഡഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ 200 m സ്പൂൾ കപ്പാസിറ്റി ഉണ്ട്. 0.310 മോണോ ലൈൻ ആണെന്നുണ്ടെങ്കിൽ 170 m ആണ് ഇതിനകത്ത് നമുക്ക് സ്പൂൾ കപ്പാസിറ്റി. സ്പൂൾ കപ്പാസിറ്റി വെച്ച് ഇതിനകത്ത് കിട്ടാൻ പറ്റുന്ന ലൈനിന്റെ ലെങ്ത്. ഫിഷിംഗ് പ്ലെയർ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇത് രണ്ട് സെയിം ആണ്, എന്നാലും ഫിഷിംഗ് പ്ലെയർ നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഫ്ലോട്ടിംഗ് എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഫുൾ സൈസ് ഫ്ലോട്ടിംഗ് ലിപ്പ് ഗ്രിപ്പറാണ്, കാസ്റ്റിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ലെങ്ത് വരുന്നത് 25.4 ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇതാണ് ഇത് ഇപ്പം അൺബോക്സിംഗ് ആണ്. ഇതിന്റെ ഒരു ലൈൻ ഒരു ടാഗ് ഉണ്ട് ഇതിന്റെ കൂട്ടത്തില്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഹാൻഡിൽ ഇങ്ങനെ റിസ്റ്റിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു ടൈപ്പാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രസ് ചെയ്യുന്നതല്ല, ഓപ്പൺ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ലോക്ക് ചെയ്തു വലിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കിനകത്ത് അങ്ങനെ വലിയത്തില്ല, എന്നാലും ഇതാണ് ഒരിത്. ഓക്കെ ഓക്കെ, ഇതാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന്റെ ലെങ്ത് അവർ പറയുന്നത് 25.4 mm ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഡ് മുതൽ ഓക്കെ 24.5 cm ഇത് ലെങ്ത് വരുന്നതിൻ്റെ. ഓക്കെ, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 29 something ആണ് ഇതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി വരുന്നത്. പെർഫെക്റ്റ്ലി റിലീസ് ഫിഷ് വിത്തൗട്ട് എനി ഹാം എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതൊരെണ്ണമുണ്ട്. ഈ സെയിം തന്നെയാണ് അടുത്തതും നമ്മുടെ കയ്യിലുള്ള സാധനം. സെയിം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ സെയിം തന്നെയാണ് ഈ സാധനം. ഇതിൻ്റെ റബ്ബർ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നുള്ള നോക്കണം. ഈ സെയിം സ്പെസിഫിക്കേഷൻ സെയിം, ഇത് സെയിം, ഇത് തന്നെയാണ്. ഇത് സെയിം സെയിം ഓപ്പറേഷൻ മെത്തേഡ്. ലൈറ്റ് വെയിറ്റ് നമുക്ക് വളരെ, ഇത് നല്ലൊരു മോഡലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ടൈപ്പാണ് കാസ്റ്റിക്കിങ്ങിൻ്റെ. ഞാൻ ഓൺലൈനിൽ ഇതെല്ലാം കൂടെ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഷിപ്മെൻറ്റ് ചാർജിനകത്ത് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു ഇത് വന്നത്. ഓക്കെ, ഇത് രണ്ടെണ്ണം നമ്മൾ തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രൈഡൽ ലൈൻ, ബ്രൈഡൽ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ 65-40 lb ആണ്. ഇത് 40 lb ബ്രൈഡൽ ലൈനാണ്. മോസ് ഗ്രീൻ ആണ് കളർ.
40 LB ആണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 40 LB യുടെ ഡയ അതിന്റെ തിക്നെസ് ഇഞ്ചിൽ വരുന്നത് 0.0126 inches അതായത് 0.32 mm തിക്നെസ് ആണ് 40 LB വരുന്നത് പക്ഷെ റിക്കി മാരൂന്റെ 45 LB വരുന്നത് 45 LB റിക്കി മാരൂന്റെ വരുന്നത് 45 LB റിക്കി മാരു നമുക്ക് വരുന്നത് 45 LB വെച്ചാൽ 21 kg വരുന്നത് 0.25 ആണ് 25 തിക്നെസ് ആണ് വരുന്നത് പക്ഷെ ഇതിന്റെ 40 LB ഏകദേശം 0.32 mm തിക്നെസ് വരുന്നുണ്ട് അപ്പം ഇതിന്റെ തിക്നെസ് കുറവാണ് കാസ്റ്റിംഗ് കപ്പാസിറ്റി അതുകൊണ്ട് കൂടുതൽ കിട്ടും അതേപോലെ തന്നെ അടുത്തത് 65 LB 65 LB എന്ന് പറയുമ്പോൾ 65 LB ഇത് 65 LB ആണ് 65 LB തിക്നെസ് പറയാം 65 LB തിക്നെസ് പറയുന്നത് 0.40 ആണ് 65 LB തിക്നെസ് പറയുന്നത് അതുകാരണം നമുക്ക് ഇത് സ്പൂൾ ചെയ്യണ്ട ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കാം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സെക്കൻഡ് ഇത് ഗ്രീൻ കളറാണ് ഇത് എത്ര മീറ്റർ ആണ് 300 മീറ്റർ ആണോ അതോ 500 മീറ്റർ ആണോ എയ്റ്റ് സ്ട്രാൻഡ് ആണ് സൂപ്പർ ലൈൻ പെർഫോമൻസ് ആണ് സുപ്പീരിയർ നോട്ടയിങ് ഫേഡ് റെസിസ്റ്റ് അഡ്വാൻസ് ഫോർമുല സ്മൂത്തർ റൗണ്ടർ കാസ്റ്റ് ഫർദർ എക്സ്ട്രീം അബ്സ്ട്രാക്ഷൻ റെസിസ്റ്റൻസ് അങ്ങനെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 500 yards ആണ് 500 yards എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി അതിനെക്കാട്ടി കുറച്ചുകൂടി മീറ്റർ വരും ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിപ്പം തിക്നെസ്സിനകത്തുള്ള ഒരു വ്യത്യാസമാണ് ഇതിൻ്റെ സെയിം സ്പൂൾ കപ്പാസിറ്റി തന്നെയാണ് ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിക്കാം സെയിം സ്പൂൾ കപ്പാസിറ്റിയാണ് ഇതിൻ്റെ 40 LB 0.32 ആണ് ഇതിൻ്റെ തിക്നെസ് 65 0.440 ആണ് അപ്പം നമ്മൾ സ്പൂൾ ചെയ്യുമ്പോൾ തന്നെ അതാണ്ട് ഈ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലെങ്ത് നമുക്ക് സ്പൂൾ ചെയ്യാൻ പറ്റും ലൈൻ നമുക്ക് റീലിനകത്ത് സ്പൂളിൽ നമുക്ക് ചുറ്റാൻ പറ്റും ഇതാകുമ്പം നമുക്ക് കുറച്ച് ചുറ്റാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് രണ്ടും 500 yards ആണ് പക്ഷെ ആ തിക്നെസ്സിനകത്തുള്ള ഡിഫറൻസ് ആണ് ഓക്കെ ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് 65 LB ഞാൻ 65 LB കവറിനകത്ത് തന്നെ നോക്കട്ടെ 40 LB ആണ് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇത്ര കഴിഞ്ഞ് നമ്മുടെ മെയിൻ സാധനത്തിന്റെ അൺബോക്സിംഗ് ആണ് അപ്പൊ അതാണ് ഒരു ഇതെന്ന് പറയുന്നത് മെയിൻ സാധനം നമ്മളുടെ കാസ്റ്റിംഗിന്റെ ഈ ഇത് കണ്ടോ SP കാറ്റഗറി SBN കാസ്റ്റിംഗ് ലോഗോ ഉണ്ട് sharky3casting.com എഴുതിയിട്ടുണ്ട് അഫോർഡബിൾ ഇന്നോവേഷൻ ഇതാണ് ഇതിന്റെ നമുക്ക് ജസ്റ്റ് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് നല്ലൊരു പാക്കിങ്ങിലാണ് വരുന്നത് ഇത് രണ്ടുകൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണാം നമ്മളുടെ ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി കാർഡ് പോലത്തെ സംഭവം മറ്റും കിടപ്പുണ്ട് സൈഡിൽ നമുക്ക് അതൊന്നും നോക്കാം എന്തായാലും ദണ്ടി ഇതാണ് അതിൻ്റെ ഇത് എന്ന് പറയുന്നത്
നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ കേസിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ കേസിൽ വരുന്ന ഞാനിതൊന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇതാണ് നമ്മളുടെ കാസ്റ്റ് കിങ്. ഇതിനകത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. 285 mm തിക്നെസ് ഉള്ളത് നമുക്ക് ഏകദേശം 200 meters നമുക്ക് സ്പൂൾ ചെയ്യാൻ പറ്റും. 310 തിക്നെസ് ഉള്ളത് 170 meters, 335 തിക്നെസ് ഉള്ള ലൈൻ 140 meters, ഗിയർ റേഷ്യോ 5.2:1, LB പെർ യാർഡ് 12x220, പിന്നെ 5000 സീരീസ് എന്നുള്ളതിൻ്റെ 5000 എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 10+1 ബോൾ ബെയറിംഗ് ആണുള്ളത്. എൻ്റെ ബോൾ ബെയറിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ നല്ല വിവരമുള്ളൊരു ചേട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 10 ബോൾ ബെയറിംഗും ഒരു ഹാൻഡിൽ ബെയറിംഗും ആണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇതിന്റെ ഒരിത് പിന്നെ നമുക്ക് ഇതിന്റെ പാക്കറ്റിൽ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ വെച്ചാൽ പാക്കറ്റ് നോർമൽ വരുന്ന പോലെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങള് പാർട്സ് ഹാൻഡിൽ വരുന്നുണ്ട് പാക്കറ്റില്. നമുക്ക് ഹാൻഡിൽ ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഹാൻഡിലോട്ടേക്ക് എടുത്തോളം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ പാർട്സിന്റെ ഡീറ്റെയിൽസ് എഴുതിയ ഒരു പേപ്പറാണ് വരുന്നത്. കാസ്റ്റ് കിങ് 3 എന്ന് എഴുതിയേക്കുന്നത്, പക്ഷെ ഇപ്പൊ ഇതിനകത്ത് 1000 എന്നാണ് മോഡൽ നമ്പർ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 52 parts വരെയുണ്ട്. ഡ്രാഗ് നോബ്, സ്പ്രിങ്, സൗണ്ട് റിഗ്, കാർബൺ വാഷർ, സ്റ്റെയിൻലെസ് വാഷർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലൈം സ്റ്റോക്ക് സ്പ്രിങ്, ഇതെന്തെങ്കിലും നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ വാങ്ങാൻ വേണ്ടിയുള്ള ഒരിതാണ് ഈ കാണുന്നത്. ഇത് 1000 ഈ സൈഡിൽ കൊടുത്തേക്കുന്നത്. ഷാർക്കി 3000 സ്പിന്നിങ് റീലിൻ്റെ പാർട്സിൻ്റെ ഈ സൈഡിൽ കൊടുത്തേക്കുന്നത് കാസ്കിങ് ഷാർക്കി 3 2000 to 5000 സ്പിന്നിങ് റീലിൻ്റെ പാർട്സാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് നമുക്കിവിടെ വെക്കാം. പിന്നെ ഇതിനകത്ത് വേറെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, അതായത് ബ്രെയ്ഡ് 20 LB, ഡേറ്റ് 11/28/11/2020 എന്ന് പറഞ്ഞ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിനി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രെയ്ഡിൻ്റെ എന്തെങ്കിലും മെൻഷൻ ചെയ്ത് വെക്കാനാണെന്നറിയത്തില്ല. പിന്നെ കാസ്റ്റിക്കിങ്ങിൻ്റെ നല്ല അടിപൊളി ഒരു സ്റ്റിക്കറുണ്ട്, നമുക്കത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാം. വണ്ടിക്കകത്തോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ലോയൽറ്റി പ്രോഗ്രാമിൻ്റെ ഒരു സംഭവമുണ്ട് ഇതിനകത്ത്. ന്യൂയോർക്കാണ്, കാസ്റ്റിംഗ് ഫിഷൻ ടാക്കിൾസ്, OK സ്റ്റേഷൻ, ഗാർഡൻ സിറ്റി, ന്യൂയോർക്ക് ആണ് ഇതിൻ്റെ ഇത്. US ബ്രാൻഡാണ്. പിന്നെ ഇതിൻ്റെ മാനുവല് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി പിന്നീട് ഡീറ്റെയിൽസ് ആയിട്ട് വായിക്കാം. ഹൗ ടു സ്പൂൾ ദ ലൈൻ ഓൺ ദ സ്പിന്നിങ് റോഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ വായിക്കാം. Okay.